السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب مناقب الأنصار حديث نمبر 112. புதிய ஒரு பிரத்யேக விஷயம் சம்பந்தச்சுள்ள ஹதீஸா. பாபு ஹதீஸ் இஸ்ரானே சம்பந்திச்சு பரையண பாபு. وقول الله تعالى سبحان الذي يسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى. الله سبحانه وتعالى اسراء سمندിച്ച് പറഞ്ഞിരിക്കുന്നു. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. سبحان الذي سبحان ورتن فريشدنا الذي أسرى بعبده أبند داسنة يا بريانن شيء أسرى نالي يا بريانن شيء نشا بريانن شيء راتري പ്രയാണം ചെയ്യിച്ചു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നു കേട്ടോ, തൻ്റെ ദാസിനെ രാപ്രയാണം ചെയ്യിച്ചവൻ പരിശുദ്ധനാണ്. സുബ്ഹാൻ ലൈലൻ രാത്രി, അസ്ര ലൈലൻ രാത്രി, അതായത് രാപ്രയാണം ചെയ്യിച്ചു, രാത്രി പ്രയാണം ചെയ്യിച്ചു. ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. മിനൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ നിന്ന്. എവിടെയാ എവിടെയാണ്? മക്കയിൽ. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ്വ, മസ്ജിദുൽ അഖ്സ്വയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ എവിടെയാണ്? ജെറുസലേമിൽ. ഉറക്കെ പറയണേ, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു നിൽക്കല്ലാണ്. ജെറുസലേമിൽ മസ്ജിദുൽ നബവിയാണ് മദീനയിൽ, കേട്ടോ തെറ്റി പറഞ്ഞല്ലേ. ഇലൽ മസ്ജിദുൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സ അതിന് ചുറ്റും നാം അനുഗ്രഹിച്ചിരിക്കുന്നു, അനുഗ്രഹീതമാക്കിയിരിക്കുന്നു എന്നുള്ളാഹു പറയാണ്. എന്താണ് മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റുമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു അനുഗ്രഹം ചെയ്ത പ്രദേശം ആണ് എന്നർത്ഥം. മസ്ജിദുൽ അഖ്സാക്ക് ചുറ്റും ധാരാളം അമ്പിയാക്കളുടെ കബറിടങ്ങളും ഉണ്ട്. ഇതാ ലിനുരിയഹുമിൻ ആയാത്തിന, എന്തിനാണ് ഈ രാപ്രയാണം ചെയ്യിച്ചത്, എന്തിനാണ് ഇസ്രാ നടത്തിയത്, ഇസ്രാ എന്നാണ് അതിന് പറയുന്നത്. ലിനുരിയഹു, നാം അവന്, നാം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുന്നതിന്. ഇവിടെ അബദ് കൊണ്ട് ഉദ്ദേശം അടിമ ആണ്. അടിമ അർത്ഥം, അടിമ ആരാണ് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഇസ്രായേൽ ചെയ്യിച്ചത്? അല്ലാഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എത്ര പറയുന്നത് അത്ര നല്ലതാ. മിൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു, നിശ്ചയം അള്ളാഹു, അവൻ, ഹുവ അവൻ, അതായത് അള്ളാഹു, അസ്സമീഉൽ ബസീർ, സമീഉൽ എല്ലാം കേൾക്കുന്നവൻ, വെറും സമീഉ, വെറും അസ്സമീഉൽ അൽ ബസീർ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നൊരു ആയത്താണ് ഇവിടെ. ആയത്ത് ഇവിടെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അത് ഹദീസ് കിതാബാണ് അല്ലേ. ഇനി അതിൽ വരുന്ന ഹദീസ് 112-ാമത്തെ ഹദീസാണ്. അതായത് ബാബു കിതാബ് മനാഖിബുൽ അൻസ്വാർ എന്നതിൽ 112-ാമത്തെ ഹദീസായിട്ട് വരും. ഹദ്ദസന യഹ്യ ബ്നു ബുഖൈർ, ഹദ്ദസന അല്ലൈസ് അൻ ഉഖൈൽ അൻ ഇബ്നു ഷിഹാബ്, ഹദ്ദസനി അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ, സമിഅതു جابر بن عبد الله رضي الله عنهما انه سمع رسول الله صلى الله عليه وسلم يقول لما كذبني قريش كنت في الحجر فجل الله لي بيت المقدس فاتفقت اخبرهم عن اياته وانا انظر اليه. جابر بن عبد الله نظر ريبورت في الحديث ادهم كيتو انه سمع ادهم سمع كيتو رسول الله صلى الله عليه وسلم يقول رسول صلى الله عليه وسلم പറയുന്നതായിട്ട് കേട്ടു. എന്നെ കുറേശികൾ കളവാക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേശികൾ കളവാക്കിയപ്പോൾ, കുംതു ഫിൽ ഹിജർ, ഞാൻ അൽ ഹിജർ എണീറ്റിരുന്നു, അൽ ഹിജർ, അൽ ഹിജറിൽ എണീറ്റ് നിന്നു. എന്നിട്ട് ഫജലല്ലാഹു ലി, അല്ലാഹു അപ്പോൾ എനിക്ക് വെളിവാക്കി തന്നു, ബൈത്തൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് ജെറുസലേമിലെ ബൈത്തുൽ മഖ്ദിസ്,
ആ അൽ ഹിജ്റിൽ വെച്ച് ഞാൻ കണ്ടു. എത്രയോ അകലെയുള്ള ബൈത്തുൽ മഖദ്ദിസ് അള്ളാഹു എനിക്ക് വെളിപാടി തന്നു. ബൈത്തുൽ മഖദ്ദിസും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. ഫത്തഫഖ്തു അഖ്ബിറുഹും അൻ ആയാത്തിഹി, എന്നിട്ട് ഞാൻ അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, ആ ബൈത്തുൽ മഖദ്ദിസും അതുമായി ബന്ധപ്പെട്ട പ്രദേശ സ്ഥലവും അത് ഞാൻ അവരോട് പറയാൻ തുടങ്ങി. വാന അന്ദുറയിലേഹി, അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട്. അത്ഭുതമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇസ്രാഅ് സംബന്ധിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി എന്ന്, എന്നിട്ട് നേരം പുലരുമ്പോഴേക്ക് തിരിച്ചെത്തുകയും ചെയ്തു, പോയിട്ട് തിരിച്ചെത്തുകയും ചെയ്തു. അവിടെ അതിനിടയിൽ കുറേ സംഭവങ്ങൾ നടന്നും ചെയ്തു. ഈ കാര്യമാണ് ഇസ്രാ ഖുർആനിൽ വിവരിച്ച സംഭവമാണ്, ഖുർആനിൽ പരാമർശിച്ച സംഭവമാണ്. ഇത് സംബന്ധിച്ച് ഖുറൈശികളോട്, മുഷ്രിക്കുകൾ ഉൾപ്പെടെയുള്ള ഖുറൈശികളോട് ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചപ്പോൾ, ലമ്മാ കദ്ദബനി ഖുറൈശ്, അപ്പോൾ എന്നെ ഖുറൈശികൾ കളവാക്കിയപ്പോൾ, ഹേ എന്ത് ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയും കിലോമീറ്ററുകൾ, ഇത്രയും അകലം ഉള്ള സ്ഥലത്ത് പോയിട്ട് തിരിച്ചും കണ്ടു വരിക, അത് ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ല അന്ന് അല്ലേ. അപ്പോൾ അത് അവർക്ക് വിശ്വസനീയമായി തോന്നിയില്ല. അങ്ങനെ വിശ്വസനീയമായി തോന്നാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിജ്റിൽ എണീറ്റ് നിന്നിട്ട് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്തായിട്ട് ബൈത്തുൽ മഖദ്ദിസ് അവിടെ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുത്തു. നബിയുടെ ഫ്രണ്ടിലുള്ളതുപോലെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, മനസ്സിലായില്ലേ. അങ്ങനെ നബി അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതാ അവിടെ അതുണ്ട് ഇതുണ്ട്, ബൈത്തുൽ മഖദ്ദിസ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, മനസ്സിലായില്ലേ. ഇനി ഖാല ഇബ്നു ദിഹ്യ, ഇതിൻ്റെ ഷറഹിൽ സ്വഹീഹുൽ ബുഖാരിയുള്ള സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹ്, ഒരു ഷറഹാണ്, ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഈ ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ത്ഹുൽ ബാരി. ഫത്ത്ഹുൽ ബാരി, ആ അപ്പോൾ ആ ഫത്ത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ഇസ്രാവും പിന്നെ അതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് ആകാശവും സിദ്റത്തുൽ മുൻതഹ വരെയുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങൾ, സ്വർഗ്ഗം നരകം എല്ലാം കണ്ട് തിരിച്ചു വന്നു. ഇതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു. അപ്പോൾ ഈ ലോകങ്ങളൊക്കെ, അദൃശ്യ ലോകങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട് തിരിച്ചു വന്നു അല്ലേ. അപ്പോൾ ആ സംഭവത്തിന് മിഅ്റാജ് എന്ന് പറയും, ഇസ്രായേലിനെ തുടർന്നുള്ള മിഅ്റാജ് കേട്ടോ. അത് വീണ്ടും ഹദീസുകളുണ്ട്, ഇത് ഒരു ഹദീസ് മാത്രമാണ്. ഇനി ആ ഈ സംഭവം നടന്ന് കൃത്യമായിട്ട് ഇന്ന ഡേറ്റിന് പല പല അഭിപ്രായങ്ങളാണ്. അപ്പം റജബ് 27 എന്നൊരു ഉള്ള വീക്ഷണവും ഏകകണ്ഠമൊന്നുമല്ല, അതൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡേറ്റിനെ കുറിച്ച് കൃത്യമായി പറയുന്നില്ല ഈ ഹദീസിൽ. ഖാല ഇബ്നു ദിഹ്യ ജനഹൽ ബുഖാരി ഇലാ അന്ന ലൈലത്തുൽ ഇസ്റാ കാനത്ത് ഗൈറ ലൈലത്തുൽ മിഅ്റാജ് ലിഅന്നഹു അഫ്റദ ലികുല്ലി മിൻഹുമ തർജമതൻ. ഇനി ഇബ്നു ദിഹ്യ എന്നിവർ പറഞ്ഞിട്ടുണ്ട്, ബുഖാരി ഇമാം ലൈലത്തുൽ ഇസ്റാ, ഇസ്റാഇന്റെ രാത്രി, അത് ഗൈറ ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജ് അല്ലാത്ത രാത്രി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്റാഉം മിഅ്റാജും സംഭവിച്ചത് വ്യത്യസ്ത രാത്രികളിൽ ആണ് എന്ന് വീക്ഷണം ത്തിലേക്ക് ഇമാം ബുഖാരി ചാഞ്ഞിരിക്കുന്നു എന്ന് ഇബ്നു ദിഹ്യ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? അദ്ദേഹം ഈ ഇബ്നു ദിഹ്യ ബുഖാരിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടെന്ന് പറയാൻ വീക്ഷിക്കാൻ കാരണം എന്താണ്? ഈ അനുഹ അഫ്രദ് അലി കുല്ലിൻ മിൻഹുമാ തർജമത്തൻ, എന്താണ് ഇത് രണ്ടും രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാബുൽ ഇസ്റാ വേറെയും മിഅ്റാജ് വേറെയും ആയിട്ട് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അത് രണ്ടും വ്യത്യസ്ത രാത്രികളിൽ നടന്നതാണ് എന്നാണ് ആരുടെ വാദം? ഇബ്നു ദിഹ്യ എന്നിവരുടെ വാദം കേട്ടോ. ഇനി കൊൽത്തു, അപ്പോൾ ഞാൻ പറയുന്നു ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇബ്നു ഹജർ അള്ളാഹു എന്ന് പറയാണ് ഈ കിതാബ് എഴുതിയ ആൾ. ആര്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയാം, അസ്ഖലാനി. വലാ ദലാലത്ത ഫീ ദാലിക അല തഅയുരി അൻഹു ബൽ കലാമുഹു ഫീ അവ്വലി സ്വലാത്തി ളാഹിറുൻ ഫീ ഇത്തിഹാദിഹിമാ വദാലിക അൻഹു തർജമ ബാബ കൈഫ ഫുരിദത്ത് സ്വലാത്തു ലൈലത്തുൽ ഇസ്റാഇ വസ്സലാത്തു ഇന്നമാ ഫുരിദത്ത് ഫീൽ മിഅ്റാജ് ഫദല്ല അല ഇത്തിഹാദിഹിമാ ഇഹന്ദഹു വഇന്നമാ അഫ്റദ കുല്ലൻ മിൻഹുമാ ബിതർജമത്തിൻ ലിഅന്ന കുല്ലൻ മിൻഹുമാ ഇസ്തമിലു അല ഖിസ്സത്തിൻ മുഫ്റദത്തിൻ വഇൻ കാനാ വഖാ മാൻ. ഇനി ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇതിന് പറയുന്ന കാരണം, ഇത് ഇഫ്റാദ് ആക്കിയിട്ട് ഇസ്റാഇ വേറെയും മിഅ്റാജ് വേറെയും ബുഖാരി ഇവിടെ പറയാൻ കാരണം എന്താണ്? ഇത് രണ്ടും ഒരു രാത്രിയിലാണെങ്കിലും രണ്ടും രണ്ട് സംഭവമാണ്. ഇസ്റാഇ ഒരു സംഭവമാണ്, അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി പോയി അല്ലേ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ, ജെറുസലേമിലുള്ള മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസിൽ പോയ സംഭവമാണ് ഇസ്റാഇ. അത് ഖുർആനിൽ പരാമർശിച്ച സംഭവം ആണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ഏഴ് ആകാശങ്ങളിലേക്കും അവമാന ലോകങ്ങളിലേക്കൊക്കെ പോയ സംഭവമാണ് എന്ത്? ആകാശാരോഹണം, അതാണ് മിഅ്റാജ്. രണ്ടും രണ്ട് സംഭവമാണ് അല്ലേ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഒരു രാത്രി സംഭവിച്ചാണെങ്കിൽ രണ്ട് രണ്ട് സംഭവമായതുകൊണ്ട് പിന്നെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഫുരിദത്ത് സ്വലാത്ത്, നിസ്കാരം നിർബന്ധമാക്കിയ ഏത് രാത്രിയിലാണ്?
മിഅ്റാജിന്റെ രാത്രിയിലാണ്. അപ്പൊ ആ മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കിയത് സംബന്ധിച്ച് ബാബു കൈഫ ഫുറിദത്ത് സ്വലാത്തു ലൈലത്തുൽ ഇസ്റ എന്ന് ബുഖാരി ഇമാം പറയുന്നുണ്ട്. അതായത് ലൈലത്തുൽ ഇസ്റ ഇസ്റാഇന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കിയത് എങ്ങനെയാണ്? അപ്പം എല്ലാവർക്കും അറിയാം മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇസ്റാഉം മിഅ്റാജും ഒരേ രാത്രിയാണെന്ന് മനസ്സിലാക്കാം അല്ലേ? അടുത്തത് وقد روى قرب الاحبار ان باب السماء الذي يقال له مصعد الملائكه يقابل بيت المقدس فاخذ منه بعض العلماء ان الحكمه في الاسراء الى بيت المقدس قبل العروج ليحصل العروج مستويا من غير تغييج يعني قرب الاحبار എന്നവർ പറഞ്ഞിരിക്കുന്നു باب السماء سماء എന്ന് പറയുന്നത് ഒന്നാം ആകാശത്തെയാണ് ഖുർആനിലും സമാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാവാത്ത് എന്നാണ് സബർ സമാവാത്ത് ഏഴ് ആകാശം അല്ലേ അപ്പോൾ യുഖാലു ലഹു മിസ്അദുൽ മലായിക മലക്കുകളുടെ ലിഫ്റ്റ് എന്നായിട്ട് അറിയപ്പെടുന്നതാണ് എന്ത് ഒന്നാം ആകാശം അത് ചില ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു ഇസ്റാ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നടക്കാൻ കാരണം ഉറൂജിന് മുമ്പ് ഉറൂജ് എന്ന് പറഞ്ഞാൽ ആകാശാരോഹണം അതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ഇസ്റാ പോയത് അവിടെ നിന്നാണ് ഉറൂജ് ആകാശാരോഹണം അപ്പം ആ ഉറൂജ് അവിടെ വെച്ച് നടക്കാനുള്ള കാരണം അത് ആകാശത്തേക്ക് വളവില്ലാതെ നേരെ കിട്ടുന്ന പൊസിഷൻ ആണ് എന്നാണ് മനസ്സിലായില്ലേ فقيل الحكمة في ذلك أن يجمع صلى الله عليه وسلم في تلك الليلة بين رؤية القبلتين أو لأن البيت المقدس كان فيه نظر لورود أن هجرة غالب الأنبياء قبله فحصل له الرحيل إليه في جملة الإجماع بين أشتات الفضائل أو لأنه محل الحشر وغالب ما اتفق له في تلك الليلة يناسب الأحوال الأخروية فكان معراج منه أليق بذلك أو للتفاؤل بحصول أنواع التقديس له حسا ومعنى أو ليجتمع به بالأنبياء جملة كما سيأتي بيانه سيأتي مناسبة أخرى للشيخ ابن أبي جمرة قريبا والعلم عند الله ني أنبياء قل نبي صلى الله عليه وسلم برواتك المعركة مرابط كرقنا بيت المقدس برسلة إن آلم بول അമ്പിയാക്കളുടെ ഒരു സംഗമം സാധ്യമാവും എന്നതാവാം ഈ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ഉറൂജ് തുടങ്ങാനുള്ള കാരണം. മിഅ്റാജ് ശരിയല്ലേ? ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആദ്യം ഇസ്റാ പോയ ശേഷം അവിടെ നിന്ന് അപ്പം ബൈത്തുൽ മുഖദ്ദസ് ഇതിനെ സെലക്ട് ചെയ്ത് എന്തുകൊണ്ട് എന്നുള്ള ചർച്ചകളുണ്ട്. അതിൽ ഒരഭിപ്രായം അതാണ്. ഇനി അപ്പോൾ ഇനി ഇതിലൂടെ നബിക്ക് പോകാൻ കിട്ടാൻ പോകുന്ന പരിശുദ്ധി വിശുദ്ധി അതേപോലെ രണ്ട് കബിലയും കാണൽ. ആദ്യത്തെ കബിലായിരുന്നു ഏത്? ബൈത്തുൽ മുഖദ്ദസ്. പിന്നീടാണ് കഅബ ഖിബലയാക്കിയത്. അപ്പോൾ രണ്ട് ഖിബലയും ഈ യാത്രയിൽ തന്നെ ഒരു സംഗമം. രണ്ട് ഖിബല നബി റുയ്യത്ത് നബിയുടെ രണ്ട് ഖിബല കാണലേ റുയ്യത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ച അല്ലേ? അങ്ങനെയുള്ള ഈ പല ഹിക്മത്തുകൾ ആവാം ഇതിൻ്റെ പിന്നിൽ എന്ന് പല അഭിപ്രായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി في اللقظه بجسد النبي صلى الله عليه وسلم وروحه بعد البعث مبعث والى هذا ذهب الجمهور من علماء المحدثين والفقهاء والمتكلمين والتماردت عليه ظواهر الاخبار الصحيحه ولا ينبغي العدول عن ذلك اذ ليس في العقل ما يحيله حتى يحتاج الى تاويل سلفുകൾ അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്നു بحسب اختلاف الاخبار الوارده اسراء ومعراج സംബന്ധിച്ച് വന്ന ഖബറുകളുടെ ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്? ബഹുഭൂരിപക്ഷം ആളുകളും ബഹുഭൂരിപക്ഷം ഫഖഹാക്കളും മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്റാഉം മിഅ്റാജും ഒരേ രാത്രി സംഭവിച്ചു എന്നതാണ്. എന്താണ് ഇലാ അന്നൽ ഇസ്റാഉ വൽ മിഅ്റാജ വഖഅ സംഭവിച്ചു അത് രണ്ടും സംഭവിച്ചു ഫീ ലൈലത്തിൻ വഹിദ ഒരൊറ്റ രാത്രിയിൽ ഫിൽ യഖള ഉണർച്ചയിൽ ഉറക്കത്തിലല്ല സ്വപ്നത്തിലല്ല ബി ജസദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസദ് ശരീരം ഉറക്ക പറയണ്ട കേൾക്കൂല മഴയുണ്ട് ശരീരത്തോട് കൂടി റൂഹ് വ റൂഹിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹോട് കൂടിയും ജസദും റൂഹും കൂടെ ബഅദൽ മബ്അസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി അയക്കപ്പെട്ട ശേഷം ഇതാണ് പ്രബലമായ അഭിപ്രായം ശരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി അയക്കപ്പെട്ട ശേഷം തന്നെ നബിയുടെ ജസദും ശരീരവും റൂഹും കൂടിയാണ് എന്തുപോയത് ഇസ്റാഉം മിഅ്റാജും പോയതെന്നും അത് രണ്ടും സംഭവിച്ചത് ഒരേ രാത്രിയാണെന്നുമാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം മനസ്സിലായി ഇനി
ഇങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റു അഭിപ്രായങ്ങളും മനസ്സിലാക്കണം. ഈ അഭിപ്രായത്തിന് വിരുദ്ധമായ ചില അഖ്ബാർ ഹദീസുകളും വന്നിട്ടുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇസ്രാഉം മിഅ്റാജും രണ്ട് തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഉറക്കത്തിലാണോ സ്വപ്നത്തിലാണോ മിഅ്റാജ് സംഭവിച്ചത്, ഇസ്രാ സംഭവിച്ചത്, അല്ല ഉണർച്ചയിലാണോ സംഭവിച്ചത് എന്നുള്ള അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഇത് രണ്ടിനെയും കൂട്ടി വച്ചിപ്പിച്ചുകൊണ്ട് ഒരു അഭിപ്രായമുണ്ട്. അതായത് ഇസ്രാഉം മിഅ്റാജും രണ്ട് തവണ സംഭവിച്ചു, ഓരോന്നും രണ്ട് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട്. അത് യഥാർത്ഥ ഇസ്രാ മിഅ്റാജിനുള്ള തയ്യാറെടുപ്പും വഴിയൊരുക്കലുമായിട്ട് ആദ്യം നബിക്ക് മനാമിൽ ഒന്നുണ്ടായി. മനാമെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ഒന്നുണ്ടായി അല്ലേ. പിന്നീട് ഉണർച്ചയിൽ തന്നെ എന്ത് ചെയ്തു, അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആയിഷബിയുടെ ഹദീസ് കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അഭിപ്രായം, ഈ രണ്ട് അഭിപ്രായത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള അഭിപ്രായം ഉണ്ട്. ഇനി ഉറക്കത്തിൽ മാത്രമാണെന്നുള്ള സ്വപ്നത്തിലാണെന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട് കേട്ടോ. ഇനി സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ അൽ മുഹല്ലബ് ഇബ്നു അബി എന്താ സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഷർഹ ഗ്രന്ഥമാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. ഇനി അത് കൂടാതെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഈ ഫത്ഹുൽ ബാരിയിൽ പറയാണ് സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ അൽ മുഹല്ലബ് ഇബ്നു അബി സഫ്ര അത്തമീമി അൽ മാലിക്കി അൽ അന്തലൂസി എന്നയാണ്. ഇസ്രാഉം മിഅ്റാജും രണ്ട് തവണ സംഭവിച്ചു എന്ന വീക്ഷണം പുലർത്തി, ഉറക്കത്തിലും ഉണർച്ചയിലുമായി പലതവണ ഇസ്രാഉം മിഅ്റാജും സംഭവിച്ചു എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. പല പ്രാവശ്യം ഉണ്ടായി എന്നുള്ള അഭിപ്രായവും ഇതിൽ പറയുന്നുണ്ട്. ഇനി ചിലർ ഒരു അനസ് റളിയല്ലാഹു അൻഹു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മബ്അസിന് മുമ്പ് ആണ് ഇത് ഉണ്ടായത് എന്ന അഭിപ്രായം ഉണ്ട്. അത് അത്ര പ്രബലമല്ല, പ്രബലമായ വീക്ഷണം അല്ല. ഇനി നമുക്ക് പിന്നെടുക്കാം. ഇൻഷാ അല്ലാഹ്. അല്ല മഴയും. അസ്സലാമു അലൈക്കും.